വിദ്യാർത്ഥികളെ നിങ്ങൾക്കേവർക്കും പൈനിയർ കോളേജിന്റെ ഓൺലൈൻ ക്ലാസുകളിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് പഠിപ്പിക്കുന്നത് എട്ടാം ക്ലാസിന്റെ ഹിന്ദി പുസ്തകം. ഞാൻ ഹരി, പൈനിയർ കോളേജിലെ ഹിന്ദി അധ്യാപകനാണ്. നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് ഹൈസ്കൂൾ ക്ലാസ്സുകളുടെ തുടക്കമാണ് എട്ടാം ക്ലാസ് എന്ന് പറയുന്നത്. വളരെ രസകരമായ കഥകളും കവിതകളും അടങ്ങിയ ഒരു ചെറിയ പുസ്തകമാണ് നമ്മൾ പഠിക്കേണ്ട നമ്മുടെ പാഠപുസ്തകം. നമ്മൾ ഇന്ന് പഠിക്കുന്ന പാഠത്തിന്റെ പേര് ഷാഹം ഷാ അക്ബർ കോ കോൺ സിഖായേംഗ എന്ന് പറയുന്ന പാഠമാണ്. ഇതൊരു ലോകകഥയാണ്. ലോകകഥ മീൻസ് നാടോടി കഥ എന്ന് പറയും. നമ്മളൊക്കെ നാടോടി കഥകളൊക്കെ ചെറുപ്രായത്തില് വായിച്ചിട്ടുണ്ട് അല്ലെ? ബാലമാസികളിലൂടെയൊക്കെ നിങ്ങൾ ഇങ്ങനെയുള്ള കഥകൾ വായിച്ചിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്ന കഥ അക്ബറിന്റെയും ബീർബലിന്റെയുമാണ്. അപ്പൊ അക്ബറിനെ കുറിച്ചും ബീർബലിനെ കുറിച്ചും നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആരാണ് അക്ബർ? മുഗൾ സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ ഭരണാധികാരിയാണ് അക്ബർ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് അക്ബർ എന്നതിന്റെ പൂർണ്ണമായ പേര് അക്ബർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിന്റെ ഏറ്റവും അവസാന ഭാഗമാണ്. അക്ബർ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുൽ ഫത് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. മറന്നുപോകരുത്, അബ്ദുൽ ഫത് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. മറ്റൊന്ന്, ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് അക്ബറിന്റെ സേവകനായ ബീർബൽ. അത് സൂത്രശാലിയായ വ്യക്തിയാണ് ബീർബൽ. അദ്ദേഹത്തിന്റെ പേര് എന്താണെന്ന് അറിയാവോ? അദ്ദേഹത്തിന്റെ പേരാണ് മഹേഷ് ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ബീർബലിന്റെ യഥാർത്ഥ പേര് എന്തുവാ? മഹേഷ് ദാസ്. 1586 അഫ്ഗാനികളുമായി, അഫ്ഗാനിസ്ഥാനിലെ യൂസഫ് സായി ഗോത്രവുമായി നടന്ന യുദ്ധത്തില് അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അക്ബറിന്റെ സദസ്സിലെ നവരത്നങ്ങളിൽ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ബീർബൽ. അപ്പൊ അക്ബറിനെ കുറിച്ചും ബീർബലിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചല്ലോ. അക്ബറിന്റെ യഥാർത്ഥ പേരെന്താണ്, ബീർബലിന്റെ യഥാർത്ഥ പേരെന്താണ് പഠിച്ചല്ലോ. ഇനി നമ്മൾ പാഠപുസ്തകത്തിലേക്ക്. പാഠപുസ്തകം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരുടെയും കയ്യിൽ, നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് എല്ലാവരുടെയും കയ്യിൽ പാഠപുസ്തകം വേണം. അതുപോലെ തന്നെ നോട്ട്ബുക്കും വേണം. ചില വാക്കുകളുടെ അർത്ഥമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ പകർത്തുക. ഇതൊക്കെ എട്ടാമത്തെ പേജ്, പാഠപുസ്തകത്തിലെ എട്ടാമത്തെ പേജിലാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന പാഠമായ ഷാഹം ഷാ അക്ബർ കോ കോൺ സിഖായേഗ, അക്ബർ ചക്രവർത്തി ആരാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നോക്കിയേ, ബോർഡ് എഴുതിയിട്ടുണ്ട് ഷാഹം ഷാ അക്ബർ കോ കോൺ സിഖായേഗ. ഇത് ലോകകഥയാണ്, നാടോടി കഥയാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് വരാം. ഷാഹം ഷാ അക്ബർ ഗംഭീർ ചർച്ചാമേ മഗ്ന വിദ്വാനുങ്കേ ഏക് സമൂഹ കോ ദേഖ് രഹേ ഥേ. ഒന്നാമത്തെ സെന്റൻസ് ആണ് ഷാഹം ഷാഹ്. ഷാഹം ഷാഹ് മീൻസ് ഭരണാധികാരിയാണ്, ചക്രവർത്തിയാണ് അക്ബർ. അപ്പൊ അക്ബർ ചക്രവർത്തി ഗംഭീർ ചർച്ച, ഗംഭീർ ചർച്ച ഏതോ വലിയ ചർച്ച എന്നാണ്. മഗ്ന, മഗ്ന മുഴുകിയ. അപ്പൊ അക്ബർ ചക്രവർത്തി ഏതോ ഒരു വലിയ ചർച്ചയിൽ മുഴുകിയിരിക്കുന്ന വിദ്വാനോ, ആരാണ് വിദ്വാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ഡിതന്മാര്, അറിവുള്ള ആളുകള്. ഏക് സമൂഹ, സമൂഹം എന്ന് പറഞ്ഞ കൂട്ടമെന്ന. ദേക്കിര, ദേക്കിര കാണുക. ഇവിടെ അക്ബർ ചക്രവർത്തി ഏതോ വലിയ ചർച്ചയിൽ മുഴുകിയിരിക്കുന്ന പണ്ഡിതന്മാരുടെ ഒരു സമൂഹത്തെ ഇങ്ങനെ നോക്കി ഇരിക്കുകയായിരുന്നു. അപ്പൊ അക്ബറിന്റെ സദസ്സിലാണ്. അപ്പൊ അദ്ദേഹം ഏതോ വലിയ ചർച്ചയിൽ മുഴുകിയിരിക്കുന്ന പണ്ഡിതന്മാരുടെ സദസ്സിനെ ഇങ്ങനെ നോക്കി ഇരിക്കുകയായിരുന്നു. വേ ബീർബൽ കി ഓർ മൂഡ്ഖർ. മൂഡ്ഖർ മീൻസ് തിരിയുക എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കഥയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ബീർബല്. വേ, വേ എന്ന് പറയുന്നത് അക്ബർ ചക്രവർത്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ബീർബൽ കി ഓർ, ബീർബലിനരികിലേക്ക് എന്ത് ചെയ്തു? മൂർഖർ, മൂർഖർ എന്ന് വെച്ചെന്തുവാ? തിരിയുക. ഇതെന്ത് ചെയ്തു? പോലെ പോലെ പറയുക. അപ്പം അക്ബർ ചക്രവർത്തി ഏതോ വലിയ ഒരു ചർച്ചയിൽ മുഴുകിയിരിക്കുന്ന ആ പണ്ഡിതന്മാരുടെ ആ സമൂഹത്തെ, ആ കൂട്ടത്തെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അത് എന്ത് ചെയ്തു? പെട്ടെന്ന് ബീർബലിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? മൈ ബഹുത്ത് ചതുർ, ചതുർ മീൻസ് ബുദ്ധിമാൻ, സൂത്രശാലി, കൗശലക്കാരൻ. ചതുർ നഹീഹും, ഞാൻ ആരല്ല, ഞാൻ വലിയ ബുദ്ധിമാനൊന്നുമല്ല, സൂത്രശാലി ഒന്നുമല്ല എന്ന് ആരോടാ പറയുന്നത്?
അക്ബർ ചക്രവർത്തി തന്റെ സേവകനായ ബീർബലിനോട് പറയുകയാണ്. ബഹുത്തുസി ഐസി ചീസേം ഹൈ ചീസേം വസ്തുക്കള് ഐസി ചീസേം നിരവധി വസ്തുക്കള് ബഹുത്തുസി വളരെ കൂടുതല് ബഹുത്തുസി ഐസി ചീസേം ഹൈ ജിൻകെ ബാരേമേ മൈ നഹി ജാൻഡ ജാനിന എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുക എന്നർത്ഥം. മൈ നഹി ജാനിന എനിക്കറിയില്ല. അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അക്ബർ ചക്രവർത്തി തന്റെ സേവകനായ ബീർബലിനോട് പറയുകയാണ് എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. മൈ ഹാർട്ട് ഈസ് കോൾഡ് ഞാൻ എല്ലാ വസ്തുക്കളെ പറ്റിയും എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു സീക്കിനാ ചാഹത്താകൂ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അക്ബർ ചക്രവർത്തി തന്റെ സേവകനായ ബീർബലിനോട് പറയുകയാണ് ഞാൻ വലിയ ബുദ്ധിമാനൊന്നുമല്ല, എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെ കുറിച്ചൊക്കെ പഠിക്കുവാൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ആരാരോട് പറയുന്ന കാര്യമാണ്? അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറയുന്ന കാര്യമാണ്. ഭരണ പൂർണ്ണമായ പേരെന്തുവാ? അബ്ദുൽ ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ. ബീർബലിന്റെയോ? മഹേഷ് ദാസ്. അപ്പൊ അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറയുന്ന കാര്യമാണ്. മേരി പടായി ശുരു ഹോ, നാളെ മുതൽ എന്റെ പഠനം ആരംഭിക്കണം. ശുരു മീൻസ് ആരംഭിക്കുക, തുടങ്ങുക എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇസ്കാ ഇന്ദസാം കനോ, ഇന്ദസാം മീൻസ് ഏർപ്പാട്. ചക്രവർത്തിയാണ്, തിരുവായ്ക്ക് തിരുവായില്ലാത്ത കാലഘട്ടമാണ്, മുഗൾ സാമ്രാജ്യമാണ് അന്ന് ഭരിക്കുന്നത്. മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തനായ ഭരണാധികാരിയാണ് അക്ബർ. ആ അക്ബറാണ് പറയുന്നത്. എനിക്കറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അവയെ കുറിച്ചൊക്കെ പഠിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാളെ തന്നെ എന്റെ പഠനം ആരംഭിക്കണം, അതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക എന്ന് ബീർബലിനോട് അക്ബർ ചക്രവർത്തി ആവശ്യപ്പെടുകയാണ്, ഉത്തരവിടുകയാണ്. ആ രംഗം അവസാനിച്ചു, ആ പാരഗ്രാഫ് അവിടെ അവസാനിച്ചു. രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് വരികയാണ്. അഗലി സുബഹ്, അഗലി സുബഹ് അടുത്ത ദിവസം. അഗലി മീൻസ് അടുത്തതെന്നാണ്, സുബഹ് പ്രഭാതം. അഗലി സുബഹ് അടുത്ത പ്രഭാതത്തില് ഷാഹം ഷാഹിനെ ദർബാറിനെ പ്രവേശിക്കുക. ചക്രവർത്തി തന്റെ രാജ്യസദസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. തോ ഉൻകാ സ്വാഗത, സ്വാഗതം മീൻസ് സ്വാഗതം ചെയ്യുക എന്ന് പറയും. ഉൻകാ സ്വാഗത് ഏക് വിചിത്ര ദൃശ്യനെ കിയ. പിറ്റേ ദിവസം അക്ബർ ചക്രവർത്തി തന്റെ രാജ്യസദസ്സിലേക്ക് കടന്നു വന്നപ്പോഴ് വിചിത്രമായ ഒരു ദൃശ്യമാണ് നേരത്തെ സ്വാഗതം ചെയ്തത്. എന്താണ് ഈ വിചിത്രമായ ദൃശ്യം നോക്കുകയും ഇപ്പം എല്ലാം പറഞ്ഞിരിക്കി പഠിക്കണം, അതിനുണ്ട് ഏർപ്പാടുകൾ ചെയ്യുക എന്ന് അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറയുന്നു. നേരം പിളർന്നു, പിറ്റേ ദിവസമായി. നേരം പിളർന്നു, പിറ്റേ ദിവസമായി. എന്താ സംഭവിച്ചത്? വിചിത്രമായ ഒരു ദൃശ്യം അക്ബർ ചക്രവർത്തിയെ സ്വാഗതിച്ചു. എന്താണ് ആ വിചിത്രമായ ദൃശ്യം നോക്കാം. ദർബാർ, ദർബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസദസ്സാണ്. രാജസദസ് എന്ന് പറയുന്ന പേരാണ് ദർബാർ. ദർബാർ തരഹ് തരഹ് കെ ലോകം സെ, തരഹ് തരഹ് മീൻസ് വിഭിന്ന തരത്തിലുള്ള ലോക ആളുകള്. ലോകം സെ ഭരാഹുവാദ, ഭരാ ഭരണ മീൻസ് നിറയുക. പിറ്റേ ദിവസം നേരം വെളുത്തു, നേരം പുലർന്നു. അക്ബർ ചക്രവർത്തി തന്റെ സദസ്സിലേക്ക് വരികയാണ്. വിചിത്രമായ ഒരു ദൃശ്യമാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? സ്വാഗതം ചെയ്യുന്നത്. ആ രാജസദസ്സില് വിഭിന്ന തരത്തിലുള്ള ആളുകളെ കൊണ്ട് എന്ത് ചെയ്ത രാജദർബാർ രാജസദസ് നിറയുന്നു. ഇനി ആരൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് ആ രാജസദസ്സില് വന്നെത്തിയത് എന്ന് പറഞ്ഞത്? ആരൊക്കെയാണ്? വഹാം, വഹാം അവിടെ, വഹാം ബെച്ചെ, ബെച്ചെ എന്ന് വെച്ചാൽ എന്തുവാ? കുട്ടികള്. അതുപോലെ തന്നെ ബുജുർഗ്, ബുജുർഗ് മുതിർന്ന ആളുകൾ, പാഞ്ചെന്ന ആളുകൾ, ബുദ്ധന്മാരായ ആളുകൾ. ബുജുർഗത്തെ ഗ്രഹിണിയ, ഗ്രഹിണിയ വീട്ടമ്മമാര്. അവർ ദോബീനെയും, ദോബി അലക്കുകാരുണ്ടല്ലോ, ഇവർ പറയുന്ന പേരാണ് ദോബി എന്ന്. ദോബീനെയും ദി. അപ്പൊ അവിടെ വിചിത്രമായ ദൃശ്യം, ആ ദൃശ്യത്തിൽ പറയുന്നത് ആരൊക്കെയാ? കുട്ടികളുണ്ട്, മുറന്നാളുകളുണ്ട്, വീട്ടമ്മമാരുണ്ട്, അവ അലക്കുകാരുണ്ട്. കിസാൻ, കിസാൻ എന്ന് പറയുന്ന ആരാ? കർഷകര്. വയലുകളിൽ പണിയെടുക്കുന്ന, പകലന്തിയോളം പണിയെടുക്കുന്ന കർഷകരുണ്ട്. പിന്നെ ആരാ? കച്ചരാബിനെ വാലയിലെ, കച്ചരാബിനെ വാലയിലെ ചപ്പ് ചവറുകൾ പറക്കുന്ന ആളുകൾ. ആക്രി പറക്കാൻ കേട്ടില്ലേ, ചപ്പ് ചവറുകൾ പറക്കുന്ന ആളുകള്. ദൂക്കാൻദാർ, ദൂക്കാൻദാർ കച്ചവടക്കാര്, വ്യവസായികളായ ആളുകൾ, കച്ചവടക്കാരായ ആളുകള്. അവർ ലീപിക്, ലീപിക് മീൻസ് ഗുമസ്തന്മാര്, ക്ലർക്ക് എന്ന് പറയും, ശിപായിമാരെന്ന് പറയും.
അപ്പോൾ ഇവിടെ ലിപ്പിക്കിത് മൂർഖ് മൂർഖ് എന്ന് പറയുന്ന ആരെയാ? വിഡ്ഢികളായ ആളുകൾ. അവർ ജ്ഞാനീത് ജ്ഞാനി പണ്ഡിതന്മാരായ ആളുകള്. അവർ ഇവരെ കൂടാതെ വേറെ ഏതെല്ലാം ഒരുപാട് ആള്. അപ്പൊ ഇവിടെ തന്റെ രാജസ്രോതസ്സില് അക്ബർ ചക്രവർത്തി കടന്നു വരുമ്പോഴും കണ്ട കാഴ്ചയെ പറ്റിയാണ് പറയുന്നത്. വിചിത്രമായ ഒരു ദൃശ്യം. കുട്ടികള്, മുതിർന്ന ആളുകള്, പിന്നെ ആരാ ഗ്രഹിണിയ, ഗ്രഹിണിയ വെച്ചാല് വീട്ടമ്മമാര്, അതുപോലെ ആരാ ധോബി, ആരാ ധോബി അലക്കുകാര്, കിസാൻ, ആരാ കിസാൻ കർഷകര് കൃഷിക്കാര്, പിന്നെ ആരാ കച്ചരാബിന്റെ നേവാലയത്, എന്തുവാ കച്ചരാബിന്റെ നേവാലയത്, ചപ്പ് ചവറകൾ ശേഖരിക്കുന്ന ആൾ. നമ്മൾ ആക്രി വിവരങ്ങൾ പറയത്തില്ല, അതുപോലെ കച്ചരാബിന്റെ നേവാലേ. ദൂഖാന്താൻ കച്ചവടക്കാര്, ലിപ്പിക്ക് ക്ലർക്ക് ശിപായിമാര്, മൂർഖ് അവർ ജ്ഞാനി വിഡ്ഢികളായ ആളുകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ പണ്ഡിതന്മാരായ ആളുകളുണ്ടായിരുന്നു. മറ്റ് ഇവരെ കൂടെ മറ്റാരൊക്കെയോ ആ രാജസ്രോതസ്സില് ഉണ്ടായിരുന്നു. ഇത്രയുമാണ് രണ്ടാമത്തെ പാരഗ്രാഫ് പറയുന്നത്. ഇത്രയുമാണ് രണ്ടാമത്തെ പാരഗ്രാഫ് പറയുന്നത്. അടുത്ത ക്ലാസ്സില് നമുക്ക് ബാക്കി ഭാഗം പഠിച്ചിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് തരാം. ഓക്കേ.